ഇത് മണിമുറ്റം വീട്. കോടീശ്വരനായ മണിമുറ്റത്ത് മാധവ മേനോന്റെയും ഭാര്യയായ ഭാഗ്യലക്ഷ്മിയുടെയും മക്കളായ ഡോക്ടർ നന്ദിതയുടെയും നീയയുടെയും വീട്. ഐ പി എസ് ഓഫീസറും സിറ്റി പോലീസ് കമ്മീഷണറുമായ സത്യജിത്തിനും ആ കുടുംബം സ്വന്തത്തിനേക്കാൾ സ്വന്തം തന്നെയായിരുന്നു. എന്നാൽ സത്യനും മേനോന്റെ മൂത്ത മകളായ നന്ദിതയും കാത്തുസൂക്ഷിച്ചിരുന്ന ആത്മാർത്ഥ പ്രണയത്തിന്റെ രഹസ്യം മാത്രം അനുജത്തിയായ നീയയല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. പഠിച്ച് ഡോക്ടറായി മണിമുറ്റത്ത് കുടുംബത്തിന്റെ സ്വന്തം ആശുപത്രിയിൽ അവളുടെ പഴയ സഹപാഠിയും കഴിവുറ്റ കാർഡിയാക് സർജനുമായ അഭിലാഷും ജോലി ചെയ്തിരുന്നു. മണിമുറ്റത്തേക്ക് മേനോനെ തേടി കൽക്കട്ടയിൽ നിന്ന് ഒരു പെൺകുട്ടി എത്തുന്നു. എന്നാൽ മേനോനെ കണ്ടെത്താനാവും മുമ്പ് അവൾ ചില സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിനിരയാകുന്നു. അവളുടെ പേര് ചാരുലത എന്നാണെന്നും മണിമുറ്റത്ത് മാധവ മേനോന്റെ മറ്റൊരു ബന്ധത്തിലെ മകളാണ് അവളെന്നും സത്യൻ തിരിച്ചറിയുന്നു. അവൻ ചാരുലത ആരാണെന്ന് മേനോനോട് തുറന്നു പറഞ്ഞു. അച്ഛൻ തന്നോട് ആവശ്യപ്പെട്ട കാര്യം കേട്ട് തകർന്നു പോകുന്ന സത്യൻ, കാര്യങ്ങളറിയാതെ ഡോക്ടർ അഭിലാഷുമായി നന്ദിതയുടെ വിവാഹം ഉറപ്പിക്കുന്ന മേനോൻ. എന്നാൽ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വയറ്റിൽ സത്യൻ സമ്മാനിച്ച ഒരു കുരുന്നു ജീവൻ വളരുന്നുണ്ടെന്ന് ഞെട്ടലോടെ തിരിച്ചറിയുന്ന അവൾ, സത്യൻ ചാരുലതയെയും നന്ദിത അഭിലാഷിനെയും വിവാഹം ചെയ്തു. അഭിലാഷുമൊത്തുള്ള വിവാഹ ജീവിതത്തിൽ താൻ ഗർഭിണിയാണെന്ന രഹസ്യം അധികനാൾ മറച്ചുവെക്കാൻ നന്ദിതയ്ക്ക് കഴിഞ്ഞില്ല. വീട്ടുകാർ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചതറിഞ്ഞ് രായ്ക്കുരാമാനം വീട് വിട്ടിറങ്ങുന്ന നന്ദിത. അപ്രതീക്ഷിതമായി നന്ദിതയെ കാണാനിടവരുന്ന അഭിലാഷ് അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ഗർഭിണിയായ ചാരുലതയെ തട്ടിക്കൊണ്ടുപോകുന്ന ജീവന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കുന്ന സത്യൻ. നീയയും സുധീറുമായുള്ള വിവാഹം നടക്കുമെന്നാകുമ്പോൾ അവനെ വകവരുത്താൻ ശ്രമിക്കുന്ന അജ്ഞാതൻ. അജ്ഞാതൻ അനിരുദ്ധനാണെന്നും അവന്റെ സഹോദരിയെ പിഴപ്പിച്ചവനാണ് തന്റെ ഭാവി വരനായ സുധീർ എന്നും ഞെട്ടലോടെ തിരിച്ചറിയുന്ന നീയ. തുടർന്ന് കാണുക. കിങ്ങിണി മോൾ ഇങ്ങനെ ഉഷാറായിട്ടിരിക്കാൻ കാരണം അതൊന്നും ആവില്ല, വേറൊന്നാവാനാ വഴി. അതെന്താ? ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണെന്ന് അവൾക്ക് ചിലപ്പോ മനസ്സിലായി കാണും. എന്താണ്, തെളിച്ചു പറ. അഭിയല്ലേ അന്നൊരിക്കൽ എന്നോട് പറഞ്ഞത്, ഒരനിയനെയോ അനിയത്തിയോ കിട്ടിയ നമ്മളെക്കാളും അതിൽ സന്തോഷിക്കാൻ പോകുന്നത് ഇവളായിരിക്കുന്നു. അപ്പൊ പിന്നെ അവൾക്കൊരു അനിയനോ അനിയത്തിയോ വരാൻ പോവാണെന്നറിഞ്ഞ ഇവള് സന്തോഷിക്കില്ലേ? ഞാനും ഇന്ന് കൺഫേം ചെയ്ത്. ഓ മൈ ഗോഡ്. ഭഗവതി, ഒടുവിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ഭഗവാനെ, എന്റെ മോന്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനോ കാണാനോ പറ്റാതെ കണ്ണടക്കേണ്ടി വരുമെന്ന് തന്നെയാ ഞാൻ ഇതുവരെ കരുതിയത്. ഇനിയിപ്പോ ഈ നിമിഷം വരയ്ക്കേണ്ടി വന്നാലും സന്തോഷമുള്ളൂ എനിക്ക്. ഈ കുടുംബം കണ്ണീറ്റ് പോവില്ലാത്ത ഒരാശ്വാസമെങ്കിലും ഉണ്ടല്ലോ എനിക്ക്. എന്റെ അമ്മ ഒരു നല്ല വാർത്ത കേട്ടിട്ടും കൂടി ഇങ്ങനെ കരയാൻ നിൽക്കണോ? ഇത് കരഞ്ഞതൊന്നും അല്ലടി, സന്തോഷം കൊണ്ട്. ഇനി എന്റെ ഈ സന്തോഷം അവരായിട്ട് കൊണ്ടുപോയി കളയാതിരുന്നാ മതിയായിരുന്നു. ആര്? നന്ദിതയോ? അല്ലാതെ ആര്? അമ്മയെന്താ അങ്ങനെ പറഞ്ഞത്? അല്ലടി, അത് അവക്കിപ്പോഴും വലുത് അവളുടെ സ്വന്തം കാര്യങ്ങളാണല്ലോ. അവളുടെ സ്വന്തം വീട്ടുകാരും പിന്നെ പിഴച്ചുണ്ടായ സ്വന്തം സന്തതി. എന്റെ മോനും അവളുടെ വയറ്റി വളരുന്ന അവന്റെ കുട്ടിയൊക്കെ അവളെ രണ്ടാം തരമായിട്ടേ കാണൂ, അതാ എന്റെ പേടി. എന്താ അമ്മ ഇത്? ഇത് അമ്മയുടെ കുഴപ്പം. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച വഴിക്ക് വരിക.
അബിയുടെ ജീവിതത്തിലും ഈ കുടുംബത്തിലും സന്തോഷം നിറയാൻ പോവാ. ദൈവം സഹായിച്ച് അവർക്ക് ജനിക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാവാൻ പോകുന്നത് അല്ലേ? ഇത്രയൊക്കെ ആയിട്ടും അമ്മ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഓരോന്ന് പറയാതെ. അതല്ല, ഞാൻ പറയുന്നത് കാര്യം തന്നെയാ സുമി. ഇനിയിപ്പോ അവളുടെ വീട്ടിലെ വിശേഷങ്ങൾ വരാൻ പോവാ. നീ നോക്കിക്കോ, ഇനിയിപ്പോ നീയെന്നും അവളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടന്ന് വയറ്റിലുള്ള കൊച്ചിനെ അവൾ ഇല്ലാതാക്കാതിരുന്നാ മതിയായിരുന്നു. അമ്മേ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പെണ്ണല്ലേ, സ്വന്തം വയറ്റി വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണാതിരിക്കോ? ഹാ, എന്തായാലും കൊള്ളാം. ആ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കേശവം വൈദ്യരെ വിളിച്ച് ഇത്രയിടം വരുന്ന് വരാൻ പറയും. കുറച്ച് മരുന്നും ലേഹ്യം ഒക്കെ ഉണ്ടാക്കണം, പിന്നെ കുറച്ച് എണ്ണയും കൂടെ കാച്ചണം. ഒന്നും വൈകിക്കണ്ട. സന്തോഷമുള്ള ദിവസമല്ലായോ, ഇച്ചിരി മധുരം കഴിച്ചോട്ടെ. ആ ചിന്നമ്മേ ഒന്ന് നിന്നേ. അതെ, നന്ദിതയ്ക്ക് മരുന്ന് ലേഹ്യം ഒക്കെ കാച്ചാൻ ഒരു വൈദ്യരെ വരുന്നുണ്ട് ഇവിടെ. കയ്യാളായിട്ട് ചിന്നമ്മ ഒന്ന് കൂടെ നിക്കണം. അതുമല്ല, അതിനെന്നാത്തിനാ ഇപ്പൊ വൈദ്യനെ വിളിക്കുന്നേ? പറഞ്ഞ പോരായോ, ഞാൻ ചെയ്തില്ലയോ? എണ്ണയും കൊഴുമ്പും ഉണ്ടാക്കുന്ന കാര്യം ചിന്നമ്മ പറഞ്ഞത് അരതം മത്തിക്കറി വെക്കുന്ന കാര്യമല്ല. അയ്യോ, ഈ ചിന്നമ്മയെ കുറിച്ച് കുഞ്ഞിനെ അറിയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഗർഭിണികൾക്ക് അത്യാവശ്യം വേണ്ട നാട്ടുമരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ ഈ ചിന്നമ്മയ്ക്ക് അറിയാം. കൊള്ളാം, കടലും കടലാടിയും തമ്മിൽ തിരിച്ചറിയാത്ത നിങ്ങളാണോ മരുന്നുണ്ടാക്കാൻ പോകുന്നത്? ഇതൊന്നും വൈദ്യം പഠിച്ചിട്ടല്ല എന്റെ സാവിത്രി അമ്മേ, നല്ല നാട്ടറിവാ. ആയ കാലത്തെ പൂനമ്പാറയിലെ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തതും പരിചരിച്ചതും ഈ ചിന്നമ്മ തന്നെയാ. സംശയം ഉണ്ടെ പോയി ചോദിച്ചു നോക്ക. ഇനി എന്താ ഇത്ര സംശയം? ഞാൻ കൊടുത്തതൊക്കെ കഴിച്ചു തന്നെയാ ഇന്ദു ഇങ്ങിണിമോളെ പ്രസവിച്ചത്, എന്നിട്ട് ദോഷമൊന്നും വന്നില്ലല്ലോ. എല്ലാത്തിനും കൂടെ വേണ്ട സാധനങ്ങളുടെ ഒരു കുറിപ്പടി ഞാൻ അങ്ങോട്ട് തരും. അങ്ങാടിക്കടയിൽ പോയി വാങ്ങി നിങ്ങൾ എന്നെ കൊണ്ടുവന്നങ്ങ് ഏൽപ്പിച്ചാ മതി. നിങ്ങൾ വേറൊന്നും അറിയുകയും വേണ്ട, ബുദ്ധിമുട്ടുകയും വേണ്ട. ബാക്കി കാര്യം ഈ ചിന്നമ്മ ഏറ്റു അല്ല പിന്നെ. പായസം കുടിക്കുന്നേ. ഇവര് പറഞ്ഞിട്ട് പോയതൊക്കെ നേരായിരിക്കുമോ? ഇവരിതൊക്കെ ചെയ്ത ശരിയാവോ? പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശരിയാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ നാട്ടറിവെന്നും അനുഭവ പരിചയം എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ മേ. അതെ, എന്നാലും എന്റെ മോൻ ആറ്റുനോറ്റുണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ കാര്യം സുമി, അത് നമ്മൾ ഓർക്കണം. എന്തൊക്കെ പറഞ്ഞാലും നന്ദിതയുടെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും കാര്യത്തിൽ കേശവൻ വൈദ്യരെക്കാളും ആത്മാർത്ഥത ചിന്നമ്മയ്ക്കുണ്ടാവും, അത് ഉറപ്പാ. പിന്നെന്താ മേ? പിന്നല്ലാതെ ദൈവങ്ങളെ സന്തോഷായി എനിക്ക്. എല്ലാം ദൈവാധീനം. എന്താ അമ്മേ, എന്താ പ്രശ്നം? പ്രശ്നോ? കൊള്ളാം, ഒരു സന്തോഷ വാർത്തയുണ്ട് മോനെ. സന്തോഷ വാർത്തയായിരുന്നു? അമ്മ വിളിച്ച വിളി കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടു. അതെ, അതൊക്കെ പോട്ടെ, നിനക്ക് വിശേഷം എന്താന്ന് അറിയണ്ടേ? പിന്നെ വേണ്ടേ? എന്താ, അമ്മയ്ക്ക് സൗകര്യമുള്ള സമയത്തേക്ക് സീരിയലിന്റെ സമയം മാറ്റി? വളിച്ച് തമാശ പറയാൻ കണ്ട സമയം. നമ്മുടെ നന്ദു വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു. അതേടാ, അഭിയ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വീണ്ടും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ നിറയാൻ തുടങ്ങാം. അതെ അച്ഛ. നമ്മുടെ നന്ദുവിന്റെ ആദ്യത്തെ പ്രസവം നേരാവണ്ണം നോക്കാനോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ കുറവ് ഇപ്രാവശ്യം നികത്തനം മാധവേട്ട. അതെ, നന്ദുവിനോടുള്ള നമ്മുടെ കടമകളിലും ഉത്തരവാദിത്തങ്ങളിലും ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. നമുക്ക് അവളെ കഴിയും വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഏഴാം മാസം വരെ ഒന്ന് കാത്തുകിട്ട കാര്യമില്ല അല്ലേ ചാരു? അതെ അമ്മേ. എന്റെ ഭാഗ്യ ഒറ്റടിക്ക് നീ ഏഴാം മാസത്തിൽ എത്തിയോ? അതിനു മുമ്പ് എന്തോരം കാര്യങ്ങളുണ്ട്. എനിക്കറിയാം മാധവേട്ട, എന്നാലും ഞാൻ മനസ്സിൽ വന്ന കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും നാളെ തന്നെ നിങ്ങൾ എല്ലാരും കൂടെ ചെന്ന് അവളെ ഒന്ന് കാണണം. നിങ്ങളെല്ലാവരും ഒന്നോ?
അപ്പൊ മാധവട്ടം വരുന്നില്ലേ? വേണ്ടെന്നേ, ഞാൻ വരുന്നില്ല. അവളെ കാണണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ല ഈ വയ്യാത്ത എന്നെയും കൊണ്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ. അവളിപ്പോ നാളെ മറ്റന്നാളെ ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ ഞാൻ അവളെ കണ്ടോ. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ അങ്ങ് പോയാ മതി. നാളെ രാവിലെ ആണെങ്കി എനിക്കും വരാൻ പറ്റില്ല അമ്മേ, ഓഫീസിലെത്തിയേ പറ്റൂ. അത് സാരമില്ല, അമ്മയും ചാരും കൂടെ പോയാ മതി. എനിക്കും അച്ഛനും അവൾ ഇവിടെ വരുമ്പോ കാണാല്ലോ. ആ എന്നാ അങ്ങനെ ചെയ്യാം അല്ലേ ചാരു? അതെ അമ്മ. നാളെ രാവിലെ എഴുന്നേക്കണം, കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. എല്ലാം ഞാൻ ചെയ്തോളാം, നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ശരി അമ്മ, ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. ശരി മോളെ. എന്താ ഉത്സാഹം! എന്തായി ചിന്തിച്ചു കൂട്ടുന്ന? അത് ഒന്നുമില്ല സത്യേട്ട. ഒന്നുമില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ? നിന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കാ അറിയാവുന്നേ? നിന്റെ മനസ്സിലെ സങ്കടം എന്താണെന്ന് നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. നന്ദുവിന്റെ കാര്യം അറിഞ്ഞ ആ നിമിഷം മങ്ങിയതാ നിന്റെ മുഖം. പിന്നെ ഈ നിമിഷം വരെ അത് തെളിഞ്ഞിട്ടില്ല. ഇങ്ങനെ വിഷമിക്കല്ലേ ചാരു, നീ എന്നെ കൂടി ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ? സങ്കടമൊന്നുമില്ല സത്യേട്ട, എനിക്ക് അസൂയ എനിക്ക് നന്ദിതയോട്. എനിക്കില്ലാതെ പോയ സൗഭാഗ്യം അവൾക്കുണ്ടല്ലോ എന്നോർത്ത് എത്ര ദുഷിച്ച മനസ്സല്ല എന്റേത്. ചരു, സ്വന്തം കൂടപ്പിറപ്പിനൊരു നല്ലത് വന്നപ്പോ അസൂയപ്പെടുന്ന മനസ്സ്. ഏ ചാരു, നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. നേരെ സത്യേട്ടാ ഞാൻ പറഞ്ഞത്, നന്ദിതയെ ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം എന്റെ ദുർവിധി ഓർത്ത് മനസ്സ് നേറിപ്പോവുക. നീ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നും. മനുഷ്യരല്ലേ ചാരു നമ്മളൊക്കെ? ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി, കിങ്ങിണിമോളായാലും നന്ദുവിന് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെങ്കിലും നാളെ പിറ്റേന്ന് നീയുടെ കല്യാണം കഴിഞ്ഞ് അവൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാം എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ചാരു? അന്യരല്ലല്ലോ അവരാരും, പിന്നെ നീ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിനെങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് ഓർത്ത് നിൽക്കുന്നത്? ഈ കുടുംബത്തിൽ ഇനി പറക്കാനിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ
സ്വന്തം പോലെ സ്നേഹിക്കും, ലാളിക്കും, വളർത്തും. അതിലൊക്കെ നന്ദുവിനും നീക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. സത്യേട്ടാ, എനിക്ക് നന്ദിതയെ ഒന്ന് കാണാൻ കൊതിയാവുന്നുണ്ട്. അതിനെന്താ, നാളെ രാവിലെ തന്നെ അമ്മയോടൊപ്പം പോവാൻ തയ്യാറായിക്കോ. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഈ കുഴമ്പ് ദേഹത്ത് തേച്ച് പിടിപ്പിക്കണം. മറ്റത് പയറുപൊടിയാ, സോപ്പിനി വേണ്ട. പയറുപൊടി ദേഹത്ത് തേച്ച് കഴുകി കളഞ്ഞാ മതി. നല്ലതാ മോളെ, പ്രത്യേകിച്ച് ഈ സമയത്തെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണയും കുഴമ്പും തേച്ചുള്ള ഈ കുളി നല്ലത് തന്നെയാ. ആ പിന്നെ ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ പ്രസവം കഴിയുന്നവരെ ചിന്നമ്മ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് നാട്ടിലേക്കാണെന്ന് പറഞ്ഞൊന്നും പോവരുത്. അത് പിന്നെ എടുത്തു പറയണോ? ഞാൻ ഇന്ദുവിന്റെ കൂടെ ഉണ്ടാകാതിരിക്കുവോ സാവിത്രിയമ്മേ? ഇനിയിപ്പോ 7 മാസത്തിൽ അങ്ങ് മണിമുറ്റത്തേക്ക് വിളിച്ചോണ്ട് പോയ ആ കൂടെ ഞാനും പോകത്തില്ലേ? ആ 7 മാസത്തിൽ വിളിച്ചോണ്ട് പോക്കൊക്കെ ഒരു ചടങ്ങിന് മതി. 2-3 ദിവസം വീട്ടിൽ നിന്നിട്ട് മോൾ ഇങ്ങ് തിരിച്ചു പോന്നേക്കണം. വേറെ ആര് നോക്കിയാലും ഞാൻ നോക്കുന്ന പോലെ ആവില്ല. ഇവിടെ എന്റെ കൺവട്ടത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാ അഭിലാഷനോട് ഞാൻ പറഞ്ഞോളാം. സാവിത്രി അമ്മ അങ്ങനെ പറഞ്ഞ ഇന്ദുവിന്റെ സ്വന്തം അപ്പനും അമ്മയല്ലേ അങ്ങ് മണിമുറ്റത്തുള്ള, അവരും നോക്കിയാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞാലോ? എന്റെ ചിന്നമ്മേ, അതൊക്കെ പറഞ്ഞിട്ട് ഇനി കാര്യമുണ്ടോ? സാഹചര്യങ്ങളും കൂടെ നമ്മൾ നോക്കണ്ടേ? എന്ത് സാഹചര്യം അമ്മേ? എന്റെ മോളെ, ഒന്നാമത് നിന്റെ അച്ഛൻ അത്ര സുഖമില്ലാത്ത ആളാ. അതിന്റെ കൂടെ കുടുംബത്തിലെ മൂത്ത മരുമോൾക്കാണെങ്കിൽ വട്ടു. ഇതിനിടയ്ക്ക് നിന്റെ അമ്മയ്ക്ക് നിന്നെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയൊക്കെ നോക്കാനും പരിപാലിക്കാനും ഒക്കെയാണോ നേരം? അയ്യോ, അത് മോളെ, അത് ഞാനൊരു വിരോധം വെച്ച് പറഞ്ഞതൊന്നുമല്ല. എനിക്കത് പറയാതെ പറ്റത്തില്ലല്ലോ. നിന്റെ വയറ്റി വളരുന്നതേ എന്റെ മോന്റെ കുഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് അവക്ക് പിടിച്ചില്ല. അത് പിന്നെ സ്വന്തം അപ്പനയമ്മയും കുറ്റം പറഞ്ഞ സ്നേഹമുള്ള മക്കൾക്ക് അത് പിടിക്കത്തില്ല സാവിത്രിയമ്മേ. ഇനി നിങ്ങളുടെ ഉപദേശം കൂടെ ഇങ്ങോട്ട് വേണ്ട. ദേ, നിങ്ങൾ ഈ കുഴമ്പ് കൊണ്ടു ചെന്ന് അവള് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ദേഹത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ നോക്ക്. ചെല്ലു ചിന്നമ്മേ, വാക്കും പറച്ചിലൊക്കെ അങ്ങനെ ഇരിക്കും. എന്ന് വെച്ച് അവളുടെ അവളുടെ വയറ്റി വളർന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലേ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാൻ പാടുണ്ടോ? ചെല്ല്, ദാ ചെല്ലു ചിന്നമ്മേ. എന്റെ അഭിമാനെ പോലെ ഓമനത്തുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തരണേ ഭഗവാനെ. തരൂ അമ്മേ. അഭിയെ പോലെ സുന്ദരനായ ഒരു കുഞ്ഞുവാവേ തന്നെ കിട്ടും. ആ അമ്മേ, രാജീവേട്ടനെ ഇപ്പൊ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞില്ല സ്വാമി, എന്നാ അവര് വരുന്നത്? ഈ ശനിയാഴ്ച എത്തുന്ന പറഞ്ഞത്. ടിക്കറ്റൊക്കെ ശരിയായി, പക്ഷേ രാജീവേട്ടൻ മാത്രമേ വരുന്നുള്ളൂ. വിനുവിനെയും വിജുവിനെയും കൊണ്ടുവരുന്നില്ല. അതെങ്ങനെയാ സ്വാമി ശരിയാവുന്നത്? പിന്നെ കുട്ടികളുടെ കാര്യം അവിടെ ആര് നോക്കും? അമ്മ, അവര് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ബോർഡിംഗ് ഉണ്ട്, അവിടെ ഏർപ്പാടാക്കിയെന്ന്. എന്നാലും അതൊന്നും വേണ്ടായിരുന്നു. അവരെ രണ്ടുപേരെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയല്ലായിരുന്നു ഞാൻ.
ഇപ്പൊ അവരുടെ സ്കൂൾ ടൈം അല്ലേ അമ്മേ? രാജിവേട്ടൻ വന്നാ രണ്ടു മാസത്തേക്കെങ്കിലും ഇവിടെ ഉണ്ടാവും. അത്രയും നാൾ അറ്റൻഡൻസ് മിസ്സാവുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ വലിയ വിഷമം. അവിടെ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. അമ്മ വിഷമിക്കണ്ട, വെക്കേഷൻ ആവട്ടെ, അവരിവിടെ കൊണ്ടുവന്ന് കൊറേ ദിവസം അമ്മയുടെ കൂടെ നിർത്താം പോരെ. അപ്പോഴേക്ക് ഒരാളും കൂടി വന്നിട്ടുണ്ടാവും വീട്ടില്. അമ്മ നേരത്തെ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ആ ആള് നമ്മുടെ അബിയെ പോലെ ഇരിക്കുന്ന ഒരു ഓമന കുഞ്ഞ്. മൂന്ന് കൊച്ചുമക്കളുടെയും കലവിലെയും കരച്ചിലും കൊണ്ട് അമ്മ സ്വയം കെട്ടി പോവേയുള്ളൂ, നോക്കിക്കോ. ആ സ്വൈര്യക്കേടില്ലെങ്കിൽ പിന്നെ അമ്മൂമ്മയും അച്ഛമ്മയൊക്കെ ആയെന്ന് പറയുന്നില്ല, എന്താടി അർത്ഥം?